السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയ സുഹൃത്തുക്കളെ, ലോകമെങ്ങും ഹബീബുല്ലാഹി മുത്തുനബി സല്ലല്ലാഹു തങ്ങളുടെ ജന്മദിവസം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ അവിടുത്തെ മദഹുകൾ പാടുകയും പറയുകയും ചെയ്ത് സന്തോഷത്തിലാവുമ്പോൾ നമ്മുടെ പ്രവർത്തകർ സൈബറിലൂടെ നടത്തുന്ന ഈ ഒരു പ്രബോധന പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇത് കാരണമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് തന്നെ നിദാനമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നാം ഒന്ന് പഠിക്കുകയാണെങ്കിൽ, മനുഷ്യകുലത്തിൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും അവിടെ നിന്ന് മാതൃക ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും അതുപോലെ നയതന്ത്രത്തിൻ്റെ കാര്യത്തിലും എന്നല്ല, എല്ലാ വിഷയത്തിലും അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു രാഷ്ട്രീയ നയതന്ത്രജ്ഞൻ എന്ന രൂപത്തിൽ നാം പഠിക്കുകയാണെങ്കിൽ, ഒരു നേതാവ് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും അവിടുത്തെ ജീവിതത്തിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിൽ നിന്നും തളരാതെ, അതിൽ നിന്നൊക്കെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് അവിടുന്ന് ചെയ്തത്. തൽഫലമായിട്ട് വിജയങ്ങൾ കൈവരിക്കുകയും ചെയ്തു. അവിടുത്തെ ജീവിതം ജനനം മുതൽ എന്നല്ല, ജനനത്തിൻ്റെ മുമ്പ് മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും സംഭവങ്ങളും ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജനിച്ച് വളർന്ന് വലുതാവുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പിതാവും മാതാവും ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നിട്ടും ഈ ഒരവസ്ഥയിലും തളരാതെ അവിടുന്ന് വളർന്ന് വലുതായി നുബുവത്ത് കിട്ടുന്ന സമയത്ത് തൻ്റെ നാട്ടിൽ നിന്ന് ജനങ്ങളൊക്കെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. അതുവരെ ജനങ്ങൾക്കിടയിൽ വിശ്വസ്തനായിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വം കിട്ടുമ്പോൾ ഖുറൈശി ഗോത്രത്തിൽ നിന്ന് മുഹമ്മദിന് കിട്ടാൻ പാടില്ല എന്ന ഒരു അഹങ്കാരവും അസൂയയുടെയും ആ ഒരു ചിന്ത കാരണത്താൽ തൻ്റെ കൂടെ ജീവിച്ചിരുന്ന തൻ്റെ കുടുംബങ്ങൾ തള്ളിപ്പറഞ്ഞു, അക്രമങ്ങൾ അയച്ചു വിട്ടു. അങ്ങനെയാണ് അവിടുന്ന് ഈയൊരു അക്രമങ്ങളൊന്നും സഹിക്കവയ്യാതെയാണ് തൻ്റെ സ്വന്തം നാടും വീടും ഒക്കെ വിട്ടേച്ചുകൊണ്ട്, സ്വത്തൊക്കെ വിട്ടേച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അൽഅസ്ഹാബുൽ കിറാമും മദീനയിലേക്ക് ഹിജറ പോകുന്നത് നമുക്കറിയാം. സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഇത്രത്തോളം ത്യാഗമാണ് ആ സമയത്ത് അവിടെ നിന്ന് അനുഭവിച്ചത്. എന്നാൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ അതിജീവനത്തിന് വേണ്ടി, അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറായിരുന്നു എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണല്ലോ നാടും വീടും കുടുംബവും വിട്ടുപോകുന്നതൊക്കെ തനിക്ക് വളരെയധികം വിഷമമായിട്ട് പോലും ഈയൊരു യാത്ര, ഈ ഒരു പലായനം അവിടുന്ന് ചെയ്തത്. പലായനം ചെയ്ത് മദീനയിലെത്തി. എന്നിട്ടും തൻ്റെ ശത്രുക്കൾ കുടുംബവും നാടും ഒക്കെ ഉൾക്കൊള്ളുന്ന തൻ്റെ ശത്രുക്കൾ വെറുതെ വിട്ടില്ല, ജീവിക്കാൻ അനുവദിച്ചില്ല.
അവരുടെ സ്വത്തുക്കളൊക്കെ എടുത്തുകൊണ്ട് അസ്ഹാബിൻ്റെയൊക്കെ മുഹാജിറുകളായ അസ്ഹാബിൻ്റെയൊക്കെ സ്വത്തുക്കളൊക്കെ എടുത്തുകൊണ്ട് അന്നത്തെ കച്ചവട കേന്ദ്രമായിരുന്ന ബിസിനസ് കേന്ദ്രമായിരുന്ന ഷാമിലേക്ക് കൊണ്ടുപോയി സ്വത്തുക്കളൊക്കെ വിറ്റ് തിരിച്ചു വന്ന സമയത്താണ് അബൂ സുഫിയാൻ്റെയും സംഘത്തെയും തടഞ്ഞ് സ്വത്തുക്കൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഈ ലക്ഷ്യത്തിലായിരുന്നു ബദറിലേക്കുള്ള പുറപ്പാട്. പക്ഷേ ആ സമയത്ത് അബൂ സുഫിയാനും സംഘവും മക്കയിലേക്ക് സുരക്ഷിതരായിട്ട് എത്തുകയും അവിടുന്ന് മക്കയിൽ അബൂജഹലും സംഘവും ഒരു യുദ്ധത്തിന് പോരാട്ടത്തിനേക്കുള്ള സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും മുഹമ്മദിനെയും സംഘത്തെയും വകവരുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടെ മക്കയിൽ നിന്ന് ബദറിലേക്ക് മദീനയിലേക്ക് പുറപ്പെടുകയായിരുന്നു. ഈ ഒരു അനിവാര്യ ഘട്ടത്തിലാണ് ബദർ യുദ്ധം നടക്കുന്നത്. നമുക്കറിയാം ഈ ഒരു ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടും, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സ്വത്തുക്കൾ മോഷ്ടിച്ച അവരിൽ നിന്നത് കൈപ്പറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇത് ശത്രുക്കൾ മക്കയിലെ മുശ്രിക്കുകൾ ഒരു യുദ്ധത്തിൻ്റെ വക്കിലെത്തിച്ച് പോരാട്ടങ്ങൾ അയച്ചുവിട്ടപ്പോഴാണ് പ്രതിരോധമെന്നോണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുചരന്മാരും ബദറിലേക്ക് ഇറങ്ങുന്നത്. ബദറിലെ സംഭവങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ സഹായം കിട്ടിയതും മലക്കുകൾ ഇറങ്ങിയതും വിജയിച്ചതും വിജയം കൈവരിച്ചതൊക്കെ നമുക്കറിയാം. ഇതുപോലെ അവിടുത്തെ യുദ്ധങ്ങൾ, അവിടുത്തെ ജീവിതത്തിൽ വന്ന യുദ്ധങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഈ ഒരു അനിവാര്യത, പ്രതിരോധം എന്ന ഒരു അനിവാര്യത നമുക്ക് നേരിച്ച് കാണുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെ പൊതുശമശത്തിൽ തേച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം വാളുകൊണ്ട് വളർന്നതാണ് എന്നുള്ള കുപ്രചരണങ്ങളൊക്കെ അയച്ചുവിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്യാഗ ജീവിതം ആ ചരിത്രങ്ങൾ ചരിത്രത്തിൽ മായം കലർത്താതെ നാം പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്ന ഏതൊരാൾക്കും ഇത്തരത്തിൽ ഇസ്ലാമിൻ്റെ വളർച്ചയിൽ ഒരു വാളിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ഒരു അക്രമത്തിൻ്റെ സ്വാധീനം കാണാൻ സാധിക്കുകയില്ല എന്നതാണ് വാസ്തവം. അനിവാര്യ ഘട്ടത്തിലായിരുന്നു അവിടുത്തെ പോരാട്ടങ്ങളൊക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട ആ ഒരു അത്യാസ എന്ന നിലയിലും ഇജർ പോവേണ്ടി വന്ന ആ ഒരു അവസ്ഥയിലും അക്രമത്തിന് വേണ്ടി മുതിർന്നിട്ടില്ല. ഹുദൈബിയ സന്ധിയിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ പല തിരിച്ചടികളും ഉണ്ടെങ്കിലും അതൊക്കെ അനുനയത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് പുറത്ത് ആ ഒരു സന്ധിക്ക് വേണ്ടി തയ്യാറാവുകയായിരുന്നു. അതിലൊക്കെ മനസ്സിലാകുന്നത് സമാധാനത്തിൻ്റെ ആ ഒരു നിലപാടായിരുന്നു. ഫസ്ബീർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ എന്ന് ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉലുൽ അസ്മായ മുർസലീങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുക എന്ന് പ്രയാസഘട്ടത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കുന്നത്. അതുപോലെ യുദ്ധത്തിൻ്റെ അനിവാര്യ ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് അവതരിപ്പിച്ചു കൊടുത്തു, വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലുനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅതദി. നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. വലാ തഅതദു, നിങ്ങൾ അതിക്രമം കാണിക്കരുത്. അതിക്രമം കാണിക്കുന്ന ആളുകളെ അള്ളാഹുവിനക്ക് തീരെ ഇഷ്ടമില്ല. ഈ ആയത്തിൻ്റെ ധ്വനി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇസ്ലാം യുദ്ധങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇങ്ങോട്ടുള്ള അക്രമത്തെ
പ്രതിരോധിക്കാൻ വേണ്ടി അങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നു. അതിലും അതിക്രമം പാടില്ല, സ്ത്രീകളെ കൊല്ലരുതെന്നും വൃക്ഷങ്ങൾ നശിപ്പിക്കരുതെന്നും വെള്ളത്തെ തടയരുതെന്നും എന്നൊക്കെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുചരന്മാർക്ക് ഉപദേശം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയൊക്കെയായിട്ടും എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം ഈ രൂപത്തിൽ ശത്രുക്കൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആധുനിക ലോകത്ത് പോലും ആധുനിക യുഗത്തിൽ പോലും തിരിയാൻ കാരണം? ഇസ്ലാമിൻ്റെ ഈ ഒരു വളർച്ച അവർക്ക് പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നതുകൊണ്ടാണ്. മറ്റു മതങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു ബഹുസമൂഹമായ ഹിന്ദു സമൂഹം, അവർ പ്രധാനമായിട്ടും കാണുന്ന ഭഗവത്ഗീത എന്ന അതിൽ ആ ഒരു ഗ്രന്ഥത്തിൽ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ചാണ് കൂടുതൽ ഭാഗങ്ങളും പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സംസ്കാരം യുദ്ധമായിരുന്നെന്നും അക്രമമായിരുന്നു എന്നും നാം പറയുന്നില്ല. കാരണം ഒരു മതസംഹിതയാവുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ഉൾക്കൊള്ളിക്കുന്നതായിരിക്കണം അതിലെ നിയമസംഹിതകൾ. അതിൽ യുദ്ധതന്ത്രങ്ങളുണ്ടാകും, അനിവാര്യഘട്ടത്തിൽ യുദ്ധം ചെയ്യേണ്ട അവസ്ഥകൾ അതിൽ പറയും, കുടുംബ സാഹചര്യങ്ങൾ പറയും, സാമൂഹിക ജീവിതം പറയും, പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ്, രാഷ്ട്രീയ തന്ത്രജ്ഞ നയതന്ത്രങ്ങൾ അതൊക്കെ സൂചിപ്പിക്കും അതിൽ. എങ്കിലേ ഒരു നിയമസംഹിത പരിപൂർണമാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള ആയത്തുകൾ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ശത്രുക്കളെ എവിടെ കണ്ടാലും കൊല്ലരുത് എന്നുള്ള ആയത്തുകളൊക്കെ വളച്ചൊടിച്ച് അത് സാധാരണ ജീവിതത്തിൽ അങ്ങനെ ചെയ്യണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിലപാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ കരിവാരിത്തേക്കാനാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. ഇസ്ലാമിൻ്റെ നിലപാട് സമാധാനമാണ്, സാഹോദര്യമാണ്. ഈ വന്ന ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ എവിടെ കണ്ടാലും കൊല്ലണമെന്ന് പറഞ്ഞതൊക്കെ അതൊക്കെ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ അവതരിപ്പിച്ചതാണ് എന്നതൊക്കെ മനസ്സിലാക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം യുദ്ധങ്ങൾ നാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മൊത്തം അവിടെ നിന്ന് പങ്കെടുത്ത 27 ഗസ്വത്തുകളും അതുപോലെ അവിടുന്ന് പങ്കെടുക്കാത്ത 47 ശരീയത്തുകളും അങ്ങനെ മൊത്തം 74 യുദ്ധങ്ങളിലായിട്ട് മൊത്തം മരിച്ച ജനങ്ങൾ, ഇരുപക്ഷത്തു നിന്നുമായിട്ട് മരണപ്പെട്ടത് കേവലം 1018 ആളുകൾ മാത്രമാണ്. ഇതിൽ നിന്ന് തന്നെ ഇസ്ലാമിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ സമീപനം, യുദ്ധത്തിൻ്റെ നിലപാട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇത്രയും വിരളം ജനങ്ങൾ മാത്രമാണ് അതിലൊക്കെ മരണപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 1914 മുതൽ 19 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിലുള്ള മരിച്ച ആളുകൾ 1,30,00,000 ജനങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ യുദ്ധത്തിലാണ് ഈ ഒരു സംഭവമുള്ളത്. അതുപോലെ തന്നെ 1939 മുതൽ 1945 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടതാവട്ടെ 5 കോടി ജനങ്ങൾ ലോകത്ത് നിന്ന് മരിച്ചു വീണിട്ടുണ്ട്. ഒരൊറ്റ യുദ്ധത്തിലാണത്. ഇത് മാത്രമല്ല, ഈ ഒരു യുദ്ധങ്ങളുടെയൊക്കെ ഫലമായിട്ട് ചില രാഷ്ട്രങ്ങൾ തന്നെ നശിച്ചു പോയതായിട്ടും ചില സംസ്കാരങ്ങൾ തന്നെ സോവിയറ്റ് യൂണിയനും മറ്റു ചില സംസ്കാരങ്ങളൊക്കെ നശിച്ചു പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ നാശമോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നിർജീവാവസ്ഥയോ ഇസ്ലാമിക യുദ്ധങ്ങൾ കൊണ്ടുണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഗാന്ധിജി പോലും പറഞ്ഞല്ലോ, അവിടുത്തെ യങ് ഇന്ത്യയിൽ പറഞ്ഞു, മില്യൺ കണക്കിന് ജനമനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മുഹമ്മദിനെ കുറിച്ച് ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ പഠിച്ചപ്പോൾ ഇസ്ലാമിനിക്ക് ജനമനങ്ങളിൽ ഇത്രയും സ്വാധീനം നൽകിയത് വാളല്ല എന്നും അതിനിക്ക് കാരണം ഇത്രയും സ്വാധീനം ലഭിക്കാൻ കാരണം സമാധാനപരമായ ഇസ്ലാമിൻ്റെ നിലപാടുകളാണ് എന്നും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞത് മുസ്ലിമല്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ്. ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത്
ഇസ്ലാമിന്റെ നിലപാട് സമാധാനമാണ്, സഹോദര്യമാണ്, രാജ്യത്തിന്റെ നന്മയാണ്, സമൂഹത്തിന്റെ നന്മയാണ് എന്നെല്ലാമാണ് നാം മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നടന്ന പോരാട്ടങ്ങളും സമരങ്ങളും ഒക്കെ ഒരു നയതന്ത്രജ്ഞന്റെ ജീവിതത്തിൽ വന്ന അനിവാര്യ ഘട്ടത്തിൽ വന്ന സമീപനങ്ങളായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രൂപത്തിലാണ് ചരിത്രത്തെ മനസ്സിലാക്കേണ്ടത്. വളച്ചൊടിക്കപ്പെട്ട ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ട് നാം ഈ ഭാഗങ്ങൾ മനസ്സിലാക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തി എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.